കൊൽക്കത്ത ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അവഗണിച്ചുവെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ MLA പറയാനുള്ളത് സധൈര്യം പറയുമെന്നും തനിക്കെതിരെ പറയുന്നതെല്ലാം കോൺഗ്രസ് വിരുദ്ധരാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. തന്റെ പിതാവിനെ ആക്രമിക്കുന്നവർ കോൺഗ്രസിന്റെ വേഷമിട്ടവരാണെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. ഞാന് ഒന്നും അതിരുവിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നും അതിരുവിട്ട് പറഞ്ഞിട്ടില്ല. AK ആന്റണി, ഉമ്മൻചാണ്ടിയും പോലുള്ളവർ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സധൈര്യം പറഞ്ഞിട്ടുണ്ട്. ആസാമിലെ പ്ലീനറി സെഷനിൽ വെച്ച് AK ആന്റണി പറഞ്ഞത് എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിയുടെ നിലപാടുകളും അതേപോലെ തന്നെ. നമുക്കാരോടും ഒരു എന്താ പറയുക, വൈരാഗ്യമോ തെറ്റിദ്ധാരണയോ ഒന്നുമില്ല. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരു മടിയുമില്ല. എനിക്ക് ഫേസ്ബുക്കിലുള്ള വ്യാജമായ IDഉള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ ആക്രമിച്ചോളുക, ധൈര്യമായിട്ട് ആക്രമിക്കുക. എൻ്റെ പിതാവിനെ ആക്രമിക്കണമെങ്കിലും ആക്രമിച്ചോളൂ, പക്ഷേ നിങ്ങൾ കോൺഗ്രസ്സുകാരായിരിക്കില്ല. ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ എന്നോട് തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്നെപ്പറ്റി പറയാം, കാരണം ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഒരു വാക്ക് പിഴച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ പിതാവിനെ പറയുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവരാരും അത് ചെയ്യില്ല. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടെടുത്തതാണ്, പക്ഷേ വീണ്ടും വീണ്ടും തന്റെ അതൃപ്തി തുറന്നു പറയുകയാണല്ലോ ചാണ്ടി ഉമ്മൻ. തീർച്ചയായിട്ടും ഒരു നേതാവിനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയോ അല്ല തൻ്റെ ഈ പ്രതികരണമെന്ന് ചാണ്ടി ഉമ്മൻ ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം അദ്ദേഹം പറയുന്നത് തൻ്റെ നീക്കം അല്ലെങ്കിൽ താൻ പറയുന്നതോ ഒന്നും തന്നെ പാർട്ടിക്കെതിരല്ല, പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെച്ചിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് പാലക്കാട് ചുമതല നൽകാതിരുന്നതിൽ വലിയൊരു അതൃപ്തി, ഒരു വേദന അത് ചാണ്ടി ഉമ്മനുണ്ട്. ആ കാര്യങ്ങളാണ് പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല. പറയാനുള്ളത് സധൈര്യം പറയും. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ അകത്തും പുറത്തുമെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുള്ള നിലപാടുകൾ സധൈര്യം പറഞ്ഞവരാണ്. അതുപോലെ തനിക്കും പറയാനുള്ളത് എവിടെയാണെങ്കിലും പറയുമെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ അദ്ദേഹം തയ്യാറല്ല. പാർട്ടിക്കുള്ളിൽ ഈ കാര്യങ്ങൾ കൃത്യമായി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമ്മൾ കണ്ടതാണ് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കല്ലറയിലെത്തി, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് തനിക്കെതിരെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത്. തനിയെ നിൽക്കുന്ന ഒരു ചിത്രം, കല്ലറയ്ക്ക് മുന്നിൽ തനിയെ നിൽക്കുന്ന ഒരു ചിത്രമാണ് FBയിൽ പോസ്റ്റ് ചെയ്തത്. ഏതായാലും തനിക്ക് അവഗണനയുണ്ടായി എന്നുള്ളത് ആവർത്തിക്കുകയാണ് ചാണ്ടി ഉമ്മൻ.